ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വാൽപ്പാറയിലേക്കാട്ടെ. സംഭവം രാവിലെ എണീറ്റപ്പോഴേ നല്ലൊരു മഴയും ക്ലൈമറ്റും കിട്ടി. മഴയെന്ന് ഓർത്തപ്പോൾ ആദ്യം മൈൻഡ് വന്ന് വാൽപ്പാറയാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ഒരു മഴക്കാലം തുടങ്ങുമ്പം ഒരു ജൂണൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വാൽപ്പാറയ്ക്ക് വരാറുണ്ട്. കാരണം എൻ്റെ വീട് പാലക്കാടാണ്, അറിയാലോ. പാലക്കാട് 100 കിലോമീറ്റർ ഉണ്ട് വാൽപ്പാറയ്ക്ക്. അപ്പോൾ ഈ പറയുന്ന വേനൽക്കാലത്ത് പൊരിയും ചൂടായിരിക്കും. അപ്പോൾ മഴ തുടങ്ങുന്ന സമയത്ത് എല്ലാ ജൂണിൽ ഞങ്ങൾ വാൽപ്പാറ വരാറാണ്. ഈ പോലെ നടന്നില്ല, കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ബ്ലോക്ക് ആയിപ്പോയി. അപ്പോൾ ഈ ഡിസംബറിൽ പെട്ടെന്ന് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടൊരു മഴ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ വാൽപ്പാറയ്ക്ക് വിട്ടേക്കാനൊരു പ്ലാൻ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടിയുടെ നേരെ ഇറങ്ങി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. ഇന്നൊരു സോളോ റൈഡാണ്, കൂടെ ആരുമില്ല. പെട്ടെന്ന് തീരുമാനിച്ച പ്ലാനായിട്ട് ആർക്കും ഒന്നും വരാൻ പറ്റിയില്ല. ഫ്രണ്ട്സിനെ വിളിച്ചു, അപ്പോൾ അവർക്ക് തിരക്ക് കാരണമൊക്കെ ആയിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒറ്റയ്ക്ക് എണീച്ച് വിട്ടു. അപ്പോൾ എന്തായാലും ഒരു സോളോ റൈഡാണ് വാൽപ്പാറയ്ക്ക്. ഇനി ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങൾ ഞാൻ കാണിച്ചു കേട്ടോ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടിന് ഇറങ്ങിയാൽ പോലും മഴയാണ്. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് റെയിൻ ഗിയറിലാണ്. നമ്മൾ പോകുന്ന വഴി മൊത്തം മഴയാണ്. അതുപോലെ ചെറിയൊരു മഞ്ഞുണ്ട് ഈ പൊള്ളാച്ചി തമിഴ്നാട് സൈഡിലൊക്കെ. മഴ പെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു മഞ്ഞും ചെറുതായിട്ട് മൂടുന്നുണ്ട്. അപ്പോൾ വാൽപ്പാറ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കോണമഞ്ഞും അതേപോലെ നല്ല മഴയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ എന്തെങ്കിലും മഴയുടെ വൈബായിരിക്കും. വാൽപ്പാറയുടെ വൈബ് എന്തായാലും നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് മെല്ലെ നീങ്ങാം. മഴയൊന്നും കുറയുമെന്ന് തോന്നുന്നില്ല. ഇതിങ്ങനെ കണ്ടാ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ. അങ്ങനെ നമുക്കൊന്ന് മെല്ലെ നമ്മുടെ വഴിയിലേക്ക് നീങ്ങാം. മഴ ഇങ്ങനെ നിർത്താതെ പെയ്യാണ്. അപ്പോൾ നമുക്ക് മൊത്തം ദിവസം മഴയെ അനുഭവിക്കാം. Thank you.
യെസ്. നമുക്കിവിടുന്നേ നമ്മൾ പോകുന്ന വഴി കാണാൻ പറ്റും കേട്ടോ. മൊത്തം 40 ഹെയർപിൻ ഉണ്ട് ഇവിടെ. ആ ഒരു വൈറ്റ് ലൈൻ പോലെ കാണുന്നതാണ് നമ്മുടെ പോകുന്ന വഴി. കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴി കാണാം. അപ്പോൾ ഈ മല മൊത്തം നമ്മൾ കയറി പോവാണ്. ഇതേ കണ്ടോ, മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ട് മുകളിലോട്ട്. കണ്ടോ, മുകളിലൊക്കെ മൊത്തം മഞ്ഞുകൊണ്ട് കവർ ചെയ്ത്. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തൊട്ടടുത്ത് നമുക്കൊരു ഒരു വാതുണ്ട്, ഒരു വാട്ടർഫോൾ ഉണ്ട്. വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ പാലത്തിന് അടിക്കൂടി പോവാണ്. അത് നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എത്ര വെള്ളമുണ്ടെന്ന്. നല്ല മഴയായതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം ബാ. വണ്ടി അപ്പുറം നിർത്താം. എൻ്റെ അമ്മോ, മാരകമായിട്ടുള്ള വെള്ളമുണ്ട് ഇവിടെ. നോക്കിട്ട് തരാം ബാ, അത് നോക്കി അമ്മോ. വെള്ളത്തിന് ഒഴുക്കണ്ടാ പോകുന്നുണ്ടോ? ഓ, അവിടെ നോക്കിയേ എന്ത് ഒഴുക്കാ ഒഴുകണം നോക്കി. ഇതൊക്കെ എന്താ പറയുക, ആ മുകളിലെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മഴയായിട്ടേ കണ്ട വെള്ളത്തിൻ്റെ കളറ് കണ്ട ചെളി പോലെ. അപ്പോൾ കുത്തി ഒലിച്ച് വരുന്ന വെള്ളമാണ്. എന്നാലും ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. മഴ കൂടുന്തോറും നിൽക്കാതെ പെയ്യല്ലേ. അപ്പോൾ എന്താ ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കൊള്ളാം. വേണ്ട, അടിപൊളി വൈബ് ഉണ്ട്, മഴയുടെ വൈബ് കൊള്ളാം. വലിയ തിരക്കൊന്നുമില്ല ഇന്ന്. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഇവിടുത്തെ ലോക്കൽസും. റോഡിൽ കൂടെയൊക്കെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പാറയിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടേ നമുക്ക് നേരം നേരെ മുകളിൽ കയറാം. നമ്മൾ ഒന്നാമത്തെ ഹെയർ പിൻ ബെൻഡിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും താഴെയാണ്. നമുക്ക് നേരെ ഒന്നാമത്തെ ഹെയർ പിൻലേക്ക് കയറാം. നേരത്തെ കണ്ട ആ മലകൾ നമുക്ക് നേരെ ബോട്ട് കയറാം. ഓ, പൊളി പൊളിയേ, പൊളി പൊളി. യെസ്, ഗുഡ്. മൊത്തം നമുക്ക് 40 ഹെയർപിൻ ഉണ്ട്. അതിൽ നമ്മൾ ഒന്നാമത്തെ ഹെയർപിൻ കയറുകയാണ്. ഓക്കെ, നമുക്കിത് 40 കേട്ട് ഫുള്ള് കറങ്ങിയടിച്ച് വരാം. നോക്കി മഞ്ഞിൽ പോയി ഇറങ്ങി നോക്കി. അല്ല, റോഡ് മൊത്തം വെള്ളമായിട്ടോ. രണ്ടാമത്തെ ഹെയർപിൻ. എൻ്റെ മോനെ, ഗൈസ് നമ്മളിപ്പോൾ 9 ചുരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. വേണ്ടോ, നോക്കി നമുക്ക് പോകണം. നമ്മൾ വന്ന ആ വഴിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി നോക്കി വേണ്ടോ, ഈ കാണുന്ന മൊത്തം ഹെയർ പിൻബെൻ്റാണ്. അത് നോക്കി, ആ മലയുടെ മുകളിൽ കോടമഞ്ഞ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടോ, എന്ത് രസം നോക്കി. അതുപോലെ ഗൈസ് വേണ്ട, താഴോട്ട് നോക്കി നമ്മൾ വന്ന ഹെയർ പിൻ കാണാം കേട്ടോ. നമ്മൾ അവിടുന്ന് ഇങ്ങനെ കയറി വന്ന് കയറി വന്ന് നോക്കി കേട്ടാ, ആ ബൈക്കും ആ ഒരു സ്കൂട്ടറൊക്കെ വരുന്ന നമുക്ക് ഇവിടുന്ന് കറക്റ്റായി കാണാം. കേട്ടാ, എന്ത് രസം നോക്കിയല്ലേ. ആ പച്ചപ്പിന് ഇടയിലാണ് ഈ വഴി മൊത്തം വരുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. കേട്ടാ, അങ്ങനെ കയറി കറക്റ്റ് ആ വഴി വന്ന് നമ്മൾ ഈ ചുരത്തിലെത്തും. ഇത് 9 ചുരമാണ്. പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമെന്ന് എനിക്കറിഞ്ഞൂട. മൂറിൽ കാര്യ കാരണം കൊണ്ടാണ് കേട്ടോ. അത് കണ്ടോ, മൊത്തം ആളിയ ഡാമിൽ വെള്ളം നമുക്കിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ മരിയുണ്ട് ആളയ ഡാമിൻ്റെ വെള്ളം. കണ്ടോ, മൊത്തം നിറഞ്ഞിട്ടുണ്ട്. നോക്കിയേ നമ്മുടെ വണ്ടി ഇരിക്കുന്ന ആ വ്യൂ നോക്കിക്കേ. അടിപൊളി ഫ്രെയിം അല്ലേ ഇത്.
ഒരു രക്ഷയില്ലാത്തൊരു വൈബാട്ടോ. മഴക്കാലത്ത് എന്തായാലും മഴ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ എന്തായാലും വാൽപ്പാറ റൂട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നു ഒരിക്കലെങ്കിലും ഈ റൂട്ട് ബൈക്കിൽ വരണം. കാറിൽ വന്ന് നമുക്ക് ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടില്ല. ഇതേപോലെ ഫീലും കേട്ടിട്ട് പോവാം, പക്ഷേ ബൈക്കിൽ വരുമ്പോൾ നമ്മൾ നേച്ചറുമായിട്ട് കംപ്ലീറ്റ് കണക്റ്റഡാണ്. അപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് നമുക്ക് വേറെ ഒരു ഇതിൽ നിന്നും കിട്ടില്ല. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ബൈക്കിൽ ട്രൈ ചെയ്യ് കേട്ടോ. വാൽപ്പാറേനെ സെവൻത് ഹെവൻ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല, ഇത് ശരിക്കൊരു ഹെവൻ തന്നെ. നോക്കി ആ കാറ് പോകാൻ നോക്കി. ഈ റോഡ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് എന്തോരം കഷ്ടപ്പെടുന്നവല്ലേ ഈ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇതൊക്കെ തുരന്ന് ഇതൊരു റോഡാക്കി എടുക്കാൻ. ഇതുകൊണ്ട ഹെയർപെൻ്റ് കാണിച്ചു തരുന്നു കേട്ടോ, 9-ാമത്തെ ഹെയർപെൻ്റ് കേട്ടോ. ഇനിയും കിടക്കുന്നു, നമുക്ക് കയറാം. അപ്പോൾ ഗൈസ് നമുക്കിവിടുന്ന് മെല്ലെ നീങ്ങാം, അല്ലെങ്കിൽ ഈ കുരങ്ങന്മാരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് പോകുന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ എന്തോ തിന്നാൻ സാധനം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ ഇറങ്ങി വന്നു കൂട്ടത്തോടെ. നല്ല മൂട് കേട്ടണം. നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ച ആ വ്യൂ പോയിന്റ് ഇല്ലേ, ഇതാ അവിടെയാണ് കേട്ടോ. കുരങ്ങന്മാരൊക്കെ നിൽക്കുന്നുണ്ടോ ആ വഴികൾ കണ്ട കാണുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട്. ഇതാ നമ്മുടെ കോട നീങ്ങി പോകുന്നുണ്ടോ, താഴ്ന്നു നോക്ക്, മൊത്തം കോടയായി. ആ ആളുകളുടെ ആ മൊത്തം കാണാം ഇവിടുന്ന്. എന്തായാലും കൊള്ളാം, അടിപൊളി ഓസം വ്യൂ. അവിടെ നിന്നാലേ കുരങ്ങന്മാർ നമ്മുടെ എൻ്റെ ബാഗിലൊക്കെ ചാടി കയറണം, അതുകൊണ്ട് ഞാൻ എല്ലാവരും നീങ്ങിയത്. മുകളിൽ നോക്കൊന്നും കാണത്തില്ല, മുകളിൽ ഒരു കോടയാണ്. അപ്പോൾ ഈ കുറച്ച് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഇതേക്കാൾ നല്ല കോട കിട്ടും. അയ്യോ മാൻ എന്റെ പൊള്ളി, അടിപൊളി, മൊത്തം മഞ്ഞായി കേട്ടാ. നോക്കി അപ്പുറത്ത് ഒന്നും കാണത്തില്ല, ഒരു വെള്ള കളർ മാത്രം നമുക്ക് കാണാം കേട്ടോ. കണ്ടേ നോക്കി അവിടെയുള്ള വ്യൂ നോക്കി കേട്ടോ. കണ്ട ആ മഞ്ഞങ്ങ് പോയപ്പോൾ ആ വ്യൂ ഒന്ന് ക്ലിയർ ആയി കേട്ടോ. മൊത്തം ദൈവത്തോട്ടങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആ ബോർഡറിൽ ഈ പറയുന്ന ആ ഒരു ചെടി വെച്ചേക്കുന്നുണ്ടോ. വാൽപ്പാറ എത്തുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പ്ലേസ് ഓർമ്മ വരും, ഈ രണ്ട് സൈഡ് ഈ ഒരു മഞ്ഞ കളറിലെ ആ ഒരു ചെടി വെച്ച് പിടിപ്പിച്ച ആ ഒരു സ്ഥലം. ഓ തണുപ്പായിട്ടോ, നല്ല തണുപ്പുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്യാം. അവിടെ ചായക്കടയുണ്ട്, ഇവിടെ കാപ്പിയോ ചായ എല്ലാം കിട്ടും, നോക്കാം. നമുക്കൊരു കാപ്പി കൊടുക്കാം, നല്ല മഴയത്ത് ഒരു കാപ്പി കിട്ടുമ്പോഴൊരു സുഖമുണ്ടല്ലോ. കോഫി എടുക്കാം, ചായ കൊട്ടോ, എന്നാ ചായ എടുക്കാം. നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് അടുത്ത പരിപാടി കിടക്കാം. ഇത് കണ്ടോ വ്യൂ നോക്കി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വ്യൂ വാൽപ്പാറ എത്തുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും. ഈ രണ്ട് സൈഡിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ടോ, മൊത്തം മഞ്ഞ് മൂടി വരുന്നുണ്ട്. അടിപൊളി വ്യൂ. ഓക്കെ ഒരു മനുഷ്യനില്ല ഈ വഴിക്ക് വാൽപ്പാറയിൽ, അതൊരു ഫീലാണ് കേട്ടോ. ഏ വലിയ തിരക്കൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുക, പറഞ്ഞാൽ പൊതുവെ എനിക്ക് അധികം തിരക്ക് പിടിക്കാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സോളോ റൈഡും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഗ്രൂപ്പ് റൈഡ്സ് 10-50 പേരുണ്ടെങ്കിൽ അങ്ങനെ വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ മൂട് തോന്നണം. കൊള്ളാം, അടിപൊളി ചായ കുടിക്കാം. പിന്നെ നമ്മൾ വാങ്ങിച്ച ചോള ഇരിപ്പുണ്ട്, അത് നമുക്ക് അകത്താക്കാം. എന്നിട്ട് ചായ എടുത്ത് അവിടെ പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കുടിക്കാം. ഐസ് സ്പോട്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഈ ഒരു വ്യൂ ആസ്വദിച്ച് നമുക്ക് ഈ ചായ അവിടെ കുടിക്കാം. ഈ ചൂട് ചായ കണ്ടാ, മൊത്തം കോട കയറി കേട്ടോ. വായ്ക്കുള്ള പോകുന്നുണ്ട്,
അവിടെ നമുക്ക് ചെറിയൊരു തോടെ കാണാൻ പറ്റും. നമുക്ക് എന്ത് പീസ് ആൻഡ് കാമ നോക്കി ആരുമില്ല, ജസ്റ്റ് നേച്ചറും നമ്മളും മാത്രം. നമ്മളിപ്പോൾ ആ വഴിക്കൂടെ നടന്നുകൊണ്ടിരിക്കണ്ട, ഒരു മനുഷ്യനില്ല, അതുകൊണ്ട് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ അടുക്കാൻ പറ്റില്ല. മഴ ഇപ്പോഴും നിന്നിട്ടില്ല, മഴ ഇപ്പോഴും നിൽക്കാതെ പെയ്യാണ്. ആ ഭാഗത്തൊക്കെ നല്ല മഞ്ഞ് തുടങ്ങി കാണിച്ചാം. ആ ഭാഗം കണ്ടാ, മുകൾ ഭാഗത്ത് കംപ്ലീറ്റ് മഞ്ഞ് തുടങ്ങി. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ മുകളോട്ട് നീങ്ങാം. മഞ്ഞൊക്കെ ആസ്വദിച്ചിട്ട് നെല്ല് അങ്ങോട്ട് നീങ്ങാം. പൊളി വൈബ്. അപ്പം നോക്കിയേ മഞ്ഞ് നോക്ക്, ചുറ്റുപാടും മഞ്ഞ്. ആഹാ, അടിപൊളി. വേണ്ട, ചുറ്റുപാടും കോട മഞ്ഞാണ്. വേണ്ട, മഞ്ഞുകൊണ്ട് മൂടി. വേണ്ട, വിസിബിലിറ്റി പറഞ്ഞ സാധനമില്ല. അതാ അവിടെ കാറ് പോകാൻ നോക്കാം. ഇങ്ങനെ കാണുന്നില്ല. അതുപോലെ നല്ല തണുപ്പും ഉണ്ട്, നല്ല പോലെ തണുപ്പ് കാണുകയാണെങ്കിൽ. വാൽപ്പാറ ശൂന്യമാണ്, ആരുമില്ല. എന്തായാലും സോളോ റൈഡ് ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു, ഭയങ്കര പീസ്ഫുൾ ആണ്. സെറ്റായിട്ട് ഇത് പോകണം. അവിടെ നമ്മുടെ വണ്ടി വരുന്നുണ്ടോ? ഇൻഡിക്കേറ്റർ വെച്ചാൽ ഇനിയിപ്പോ വല്ല ബസ്സും വരുന്നത് കണ്ടില്ലെങ്കിൽ എടുത്തിട്ട് പോവേണ്ടോ? അടിപൊളി തമിഴ്നാട്ടിലെ പിള്ളേരുണ്ടോ? കറങ്ങിറങ്ങിയാൻ തോന്നുന്നു. എന്തായാലും കൊള്ളാം. അടാ, ഇടങ്ങിയിരിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഒരു സോളോ റൈഡ് എന്നൊക്കെ പറഞ്ഞ ഒരു വേറെ ഫീലാണ്. എന്തായാലും നിങ്ങളുടെ സോളോ റൈഡ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. സോളോ റൈഡ് പോകുന്നവർക്ക് അറിയാം അത് എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര പീസ്ഫുള്ളാണ്, കാരണം നമ്മുടെ കണ്ണുകളിൽ ആരുമില്ല, നമ്മളാരെയും നോക്കി നിൽക്കണ്ട, നമുക്ക് ആരുടെയും സൗകര്യം നിൽക്കണ്ട, നമ്മൾ നമ്മുടെ പാടും. പിന്നെ എൻജോയ് ചെയ്തൊക്കെ നടക്കാം. കണ്ടോ, അടിപൊളി. പിന്നെ സോളോ റൈഡ് ഒരു നെഗറ്റീവ് ഉള്ളതെന്ന് വെച്ചാൽ, നമുക്ക് പിന്നെ പണി കിട്ടിക്കഴിഞ്ഞാൽ അനുഭവിക്കാൻ നമ്മൾ മാത്രമേ കാണുള്ളൂ. അതാണ് സോളോ റൈഡിൻ്റെ വേറൊരു നെഗറ്റീവ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും സോളോ റൈഡില്ല. സോളോ റൈഡ് പൊളിയാണ്, മൂടാണ്. ഒരു പ്രാവശ്യം നിങ്ങളിപ്പോൾ സോളോ റൈഡ് പോയി നോക്കും, അപ്പോൾ അതിൻ്റെ ഫീല് മനസ്സിലാവും ഞാൻ പറയാനുണ്ടാകുന്നത്. കേട്ടോ, ഈ എൻ്റയർ വാൽപ്പാറിൻ്റെ മോഹം ഞാൻ ഒറ്റയ്ക്കുന്ന ബ്ലോഗിയാണ്. ആൾക്കാരൊക്കെ നോക്കുമ്പോൾ വഹിക്കുന്ന പ്രാന്താണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും മുമ്പോട്ട് നീങ്ങാം. ഇനിയും കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. ഇതേപോലെ മഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണില്ല. അതായത് മഞ്ഞ് മാറും, ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ് മാറും. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക്
ഇങ്ങനെയുണ്ട് ഗൈസ്, വേറൊരു സംഭവം കാണിച്ചുതരാം. മലപ്പാറയ്ക്ക് പോകുന്ന വഴി മറ്റേ ഷോളയ ഡാമൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് ഇരിക്കഞ്ഞു നോക്കിയേ, ഓറഞ്ച് തോട്ടങ്ങളാണ് കാണാം, കംപ്ലീറ്റ് ഓറഞ്ച് തോട്ടങ്ങളാണ് അവിടെ. ഈ കാണുന്നുണ്ട, ഇത് മൊത്തം ഓറഞ്ചാണ്. ഒറം കിട്ടും, നോക്കട്ടെ. ആ ഒറം കിട്ടി, കണ്ടോ ഗൈസ്, നല്ല ഫ്രഷ് ഓറഞ്ച്. പറിക്കുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും കണ്ടപ്പോൾ പറിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. ഒരു ഓറഞ്ച് കിട്ടി നമുക്ക്, ഇതുണ്ടോ. അതുപോലെ അപ്പുറം സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നോക്കിയേ. ഇതുണ്ടോ, മൊത്തം കാപ്പിത്തോട്ടം കാണാൻ പറ്റും നമുക്കിവിടെ. കാപ്പിക്ക് ഒരു പഴുത്തിരിക്കുന്നുണ്ടോ, ഒന്നും പറിച്ചിട്ടില്ല. അതാമാതിരി ഈ സൈഡോട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടോ, അത് മാത്രമേ ഉള്ളൂ. ഉണ്ടോ, വേണ്ടോ, നോക്കിയ എത്ര കാപ്പി കിട്ടും, നോക്കിയ പഴുത്തെടുക്കുന്നു. എന്താണ് പറിക്കാപ്പി. ഓക്കെ, നമുക്കൊന്നും നമ്മുടെ വണ്ടിയടുത്തേക്ക് പോവാം. അപ്പോൾ നേരത്തെ കുറച്ച് ഓറഞ്ച് ടേസ്റ്റ് നോക്കാൻ കിട്ടണം. പഴുത്തിട്ടുണ്ട് കേട്ടോ, ഏകദേശം പഴുത്തിട്ടുണ്ട്. മഴ ഇപ്പോഴും കുറയുന്ന ഒരു ലക്ഷണവും കാണാനില്ല. ഇത് മറ്റേ ചുഴലിക്കാറ്റോ എന്താണ്ട് ബറേലിയാ അങ്ങനത്തെ വരുന്നില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് കാലം തെറ്റി വന്ന മഴയാണ്. അതെന്തായാലും അടുത്തൊന്നും കുറയുന്നു തോന്നുന്നില്ല. കണ്ടോ, ഓറഞ്ച് കളർ പഴുത്തു തോന്നുന്നുണ്ട്. ഇത് ഒന്നും അവിടെ അമ്മയും ഇച്ചിരി പുളിപ്പുണ്ട്, ശരിക്കും ആയില്ല. എന്നാലും ചെറിയ മധുരമുണ്ട്, മീഡിയം. അവിടെ നിന്നാം. അപ്പം ചേട്ടാ, ഒരു ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കൂ. സോ ഗൈസ്, നമ്മളിതാ ഷോളയ ഡാമിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ആ ഷോളയ ഡാമിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ കാണുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ ഷോളയ ഡാമിലൊക്കെയുള്ള വെള്ളമാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത് പോയി നോക്കാം. നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ ആ ഡാമിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റും. നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഷോളയ ഡാമിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. ഇതേ നമ്മൾ നേരത്തെ കണ്ട വലയിടുന്ന ആൾ, വള്ളത്തിൽ ഇരുന്നിട്ട് വലയിടുന്നുണ്ട്. പിന്നെ കണ്ടോ, ഇതാ അവിടെയുണ്ട് ഒരാൾ, ഉണ്ടോ, വെള്ളം കിടക്കുന്നുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അതാ കാണുന്നുണ്ടോ ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6 മണിയായി കണ്ടോ, ലൈറ്റിംഗ് എല്ലാം പോയി തുടങ്ങി. അതേപോലെ കാർമേഘങ്ങളും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഇരുട്ടായി. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞാൻ. രാവിലെ ജസ്റ്റ് ഒരു മഴ കണ്ടപ്പോൾ വാൽപ്പാറ ഓർമ്മ വന്നു. അപ്പോൾ വാൽപ്പാറ ഒന്ന് മഴയത്ത് റൈഡ് ചെയ്യാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഇറങ്ങിയതാണ്. മാത്രമല്ല സോളോ ആയിരുന്നു, അപ്പോൾ ഈ സോളോ റൈഡ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എനിക്ക്. എന്തായാലും വാൽപ്പാറയിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, പീസ് ആൻഡ് കാം ആയിരുന്നു, ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇനിയിപ്പം ഈ വഴി അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇതുവരെ ഞാൻ പോകുന്നുള്ളൂ, ഇവിടെ ഞാൻ തിരിച്ചു പോവാണ്. കാരണം ഇപ്പം ഞാൻ ഷോളയ ഡാമിനവിടെ നിൽക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്, കേരള ചെക്ക് പോസ്റ്റ്. പക്ഷേ അങ്ങോട്ട് കടത്തിയുള്ള നമ്മളെ അത് തുറന്നിട്ടില്ല. അത് തുറന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്, 1-ാം തീയതിക്ക് ശേഷം തുറക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴും അറിഞ്ഞത് തുറന്നിട്ടില്ല. അപ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല, ചിലപ്പം അടുത്ത വർഷം, അതായത് ഈ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും തുറക്കുക. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനി തിരിച്ച് ഞാൻ പൊള്ളാഴ്ച വഴി തന്നെ പാലക്കാട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ സോളോ റൈഡ് മഴയെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ ഒരു റൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങട്ടെ. പിന്നെ രാത്രിയാണ് ഇനി പോകുന്ന വഴി, വല്ല ആനയോ കാട്ടുപോത്തോ എല്ലാം കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്. നമുക്ക് കാണാൻ പറ്റുന്നറിയില്ല, അതുകൊണ്ടോ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ടോ, കണ്ടോ, രണ്ടെണ്ണം ഉണ്ട് മ്ലാവ്. ഇതാ നിൽക്കുന്നത് മ്ലാവ്, ഞാൻ കുറച്ച് അടുത്തേക്ക് എടുക്കാം, നിങ്ങൾ നോക്കിക്കോ. കറക്റ്റായിട്ട് കാണത്തില്ലേ നിങ്ങൾക്ക്, അതാ നിൽക്കുന്നു അവനെ, ഇങ്ങോട്ട് തിരിയണം. അതാ നടന്നു പോയി, അതാ 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 ഓടിപ്പോയി. ശരി പോയിക്കോ, ഞാനൊന്നും ചെയ്യുന്നില്ല, എന്നെ ഒന്ന് കാണാൻ വന്നതാണ്. നമുക്ക് പോവാം ഗൈസ്. അതുകൊണ്ടോ ഗൈസ്, ഒരു മാങ്കുട്ടി ഉണ്ടോ,
അതായത് ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറണം. അതിന് എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് കിടന്ന് തത്രപ്പാട് വിടുകയാണ്. അതിൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക്. എന്നാടി എന്നാടി ഓടണ്ട ഓടണ്ട, അത് അതിൻ്റെ അമ്മേനെ തേടി നടക്കുമെന്ന് തോന്നുട്ടോ. നോക്കി അത് കരയുന്നുണ്ട്. ചാടിപ്പോയി. പോയിക്കോ പോയിക്കോ ഗായ്സ്. എനിക്കൊരു തേങ്ങയും കാണില്ല. ഞാനെങ്ങനെ ഇതാ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉരുട്ടുകയാണ്. കണ്ടാ ഇത്ര മുമ്പുള്ള സാധനം പോലും എനിക്ക് കാണുന്നു. ഞാനൊരു മനുഷ്യനും കാണാനില്ല. എല്ലാം ആനയാ കാട്ടുപോത്തൊക്കെ വന്നു തന്നാൽ ഒരു വാഴയ്ക്കും കാണില്ല.